വിശദമായ വാർത്തകളിലേക്ക്. ഗൾഫിൽ ഇന്ന് കോവിഡ് മൂലം 5 മലയാളികൾ കൂടി മരിച്ചു. എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം ഗൾഫിലെ സമഗ്ര കോവിഡ് കണക്കുകളുമായി ജമാലുദ്ദീൻ ചേരുന്നു. ജമാലുദ്ദീൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അലക്സ്, ഗൾഫിലെ ഏറ്റവും പുതിയ കോവിഡ് കണക്കുകൾ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 265,000 പേർക്ക് ഇതുവരെ കോവിഡ് പിടിപെട്ടിട്ടുണ്ട്. 1351 പേരാണ് ഇതുവരെ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചിരിക്കുന്നത്. ഇന്ന് സൗദി അറേബ്യയിൽ ആശങ്കാജനകമായ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. 3121 പേർക്ക് ഇന്ന് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 98,869 ആയി മാറിയിട്ടുണ്ട് സൗദി അറേബ്യയിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം. 34 പേരാണ് സൗദി അറേബ്യയിൽ ഇന്ന് മാത്രം മരിച്ചത് എന്നത് പ്രവാസി സമൂഹത്തെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. 676 പേർ സൗദി അറേബ്യയിൽ ഇതിനകം കോവിഡ് മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. ആശ്വാസകരമായ കാര്യം ഒരു UAE-യിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരത്തെ 1000 മുകളിലായിരുന്നു കോവിഡ് ബാധിത എണ്ണമെങ്കിൽ ഇപ്പോൾ ഒരു 3-4 ദിവസമായി 600 മുകളിലാണ്, അല്ലെങ്കിൽ ആ നിലയിലാണ് കോവിഡ് ബാധിതരുടെ എണ്ണം. ഇന്ന് 626 പേർക്കാണ് UAE-യിൽ കോവിഡ് ബാധിച്ചത്. ഇതോടെ UAE-യിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 38,868 ആയി മാറിയിട്ടുണ്ട്. ഇന്ന് ഒരാൾ മാത്രമാണ് UAE-യിൽ മരിച്ചത് എന്നത് ഏറെ ആശ്വാസകരമാണ്. 275 പേർക്കാണ് ഇതിനകം കോവിഡ് മൂലം UAE-യിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കുവൈത്തിൽ 487 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 31,131 പേർക്ക് കുവൈത്തിൽ ഇതിനകം കോവിഡ് പിടിപെട്ടു. 10 പേർ ഇന്ന് കുവൈത്തിൽ മരിക്കുകയുണ്ടായി. 254 ആയി മാറിയിരിക്കുന്നു കുവൈത്തിലെ കോവിഡ് ബാധിതരുടെ മരിച്ചവരുടെ എണ്ണം. ഖത്തറിൽ വലിയ തോതിൽ തന്നെയാണ് കോവിഡിൻ്റെ വ്യാപനം ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 1700 പേർക്ക് ഇന്ന് ഖത്തറിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 67,195 പേർക്കാണ് ഖത്തറിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേർ കൂടി മരിച്ചതോടെ ഖത്തറിലെ കോവിഡ് ബാധിതരുടെ കോവിഡ് ബാധ മൂലം മരിച്ച ആളുകളുടെ എണ്ണം 51 ആയി മാറിയിട്ടുണ്ട്. ഒമാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്ന ആ വർധനവ് ഇന്നും ഉണ്ട്. 930 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 16,016 പേർക്കാണ് ഇതുവരെ ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 72 പേർ ഒമാനിൽ കോവിഡ് മൂലം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിൽ 389 പേർക്ക് ഇന്ന് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചു. 14,224 പേർക്കാണ് ഇതുവരെ കോവിഡ് പിടിപെട്ടിരിക്കുന്നത്. ഒരാൾ മരിക്കുകയും ചെയ്തു. 23 ബഹ്റൈനിലെ കോവിഡ് മരണം എന്ന് പറയുന്നത്. മറ്റൊരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം, 5 മലയാളികൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിൽ മരണപ്പെട്ടു എന്നതാണ്. കുവൈത്തിൽ ഒരു മലയാളി ബഹ്റൈനിൽ പത്തനംതിട്ട സ്വദേശി നെല്ലിക്കാല സ്വദേശി നൈനാൻ സി മാമനാണ് മരിച്ചത്. റിയാദിൽ കൊയിലാണ്ടി അരിക്കുളം സ്വദേശി സിജിൽ മരിച്ചു. UAE-യിലെ അജ്മാനിൽ മാവേലിക്കര സ്വദേശി ദേവരാജൻ മരിച്ചു. കുവൈത്തിൽ തിരുവനന്തപുരം സ്വദേശി ശ്രീകുമാരൻ നായർ മരിച്ചു. അതുപോലെ തന്നെ ഒമാനിൽ നേരത്തെ പനി മൂലം മരിച്ച ഷുവൈബ് ഇപ്പോൾ കോവിഡ് മൂലമാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ 187 മലയാളികളാണ് ഇതിനകം ഈ കോവിഡ് മൂലം ഗൾഫ് രാജ്യങ്ങളിൽ മരിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നത് UAE-യിലാണ്. ഏതാണ്ട് 100 മലയാളികൾ ഇതിനകം കോവിഡ് മരണത്തിന് UAE-യിൽ മാത്രം കീഴടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് തുടരുകയാണ്. 4 കൂടുതലായി വിമാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും മതിയായ സർവീസുകൾ ഇല്ല എന്ന ആരോപണം ഇപ്പോഴും ശക്തമാണ്. 100,000+ മലയാളികളാണ് ഇനിയും നാട്ടിലേക്ക് അടിയന്തരമായി മടങ്ങാൻ തന്നെ കാത്തു നിൽക്കുന്നത്. ഇതിൽ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. കാരണം ജോലിയൊക്കെ നഷ്ടമായി അല്ലെങ്കിൽ നീണ്ട അവധിയെടുത്ത് കഴിയുന്ന ആളുകളാണ് ഇപ്പോൾ UAE-യിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഉള്ളത്. ഇവർ കടുത്ത സാമ്പത്തിക പ്രയാസം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ എത്തണമെന്ന ആഗ്രഹം ശക്തമായി വരികയാണ്, ആവശ്യം ശക്തമായി വരികയാണ്. അത് എന്നാൽ മതിയായ വിമാന സർവീസുകൾ ഇപ്പോഴും നാട്ടിലേക്ക് ഇല്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തില്ല എന്നതിൽ പരക്കെ ആമർശമുണ്ട്. അതേസമയം ചില ചാർട്ടേഡ് വിമാനങ്ങൾ, സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ ചില ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് താൽക്കാലികമായ ഒരു ആശ്വാസം പ്രവാസി ഇന്ത്യക്കാർക്കുണ്ട്. പക്ഷേ കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം നാൾക്കുനാൾ ശക്തമായി വരികയാണ്. വ്യക്തമാണ് ജമാലുദ്ദീൻ. സൗദിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. വാർത്തകളുടെ കൂടുതൽ വിവരങ്ങളുമായി സൗദിയിൽ നിന്നും MM നൈം ചേരുന്നു.
യാത്രയുടെ നിരക്കാണ് കേന്ദ്ര സർക്കാർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എംബസി അറിയിപ്പിനെ തുടർന്ന് യാത്രക്കാർ എയർ ഇന്ത്യയുടെ ഓഫീസിൽ എത്തിയപ്പോഴാണ് ഈ വിലവർദ്ധനവ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് 900 റിയാലാണെങ്കിൽ ഇപ്പോൾ 1700 റിയാലാണ് എയർ ഇന്ത്യ ഈടാക്കുന്നത്. വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കായി നാട്ടിലേക്ക് പോകേണ്ടവർക്ക് നേരെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രവാസികളിൽ വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കോവിഡ് വ്യാപന പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 3 മണി മുതൽ ജിദ്ദ പട്ടണത്തിൽ കർഫ്യൂ നിലവിൽ വന്നു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ അവശ്യ സേവനങ്ങൾക്കായി പുറത്തു പോകാവുന്നതാണ്. 15 ദിവസത്തേക്കാണ് നിലവിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജിദ്ദ പട്ടണത്തിന് പുറമെ മക്ക പട്ടണത്തിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഓഫീസുകളിൽ ഹാജരാകേണ്ടതില്ല എന്ന് മാനവശേഷി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് വ്യാപനത്തിന്റെ സംശയത്തെ തുടർന്ന് സൗദി അറേബ്യയിൽ 33 പള്ളികൾ അടച്ചതായി ഇസ്ലാമിക പ്രബോധന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കർഫ്യൂ ഇളവിനെ തുടർന്നാണ് സൗദി അറേബ്യയിൽ പള്ളികൾ തുറക്കുന്നതിന് അനുവാദം നൽകിയത്. ഇന്നലെ വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും ജുമാ നമസ്കാരം ഉണ്ടായിരുന്നു. കോവിഡ് അസുഖത്തെ തുടർന്ന് ഇന്ന് ഒരു മലയാളി കൂടി സൗദി അറേബ്യയിൽ മരണപ്പെട്ടു. പത്തനംതിട്ടയിലെ അടൂർ സ്വദേശി ഹരികുമാർ അദ്ദേഹം ദമാമിൽ വെച്ചാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇതോടുകൂടി 53 മലയാളികൾ കോവിഡ് അസുഖത്തെ തുടർന്ന് സൗദി അറേബ്യയിൽ മരണപ്പെട്ടു. കോവിഡിന്റെ പൊതുവിശേഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് 34 പേരാണ് സൗദി അറേബ്യയിൽ കോവിഡ് രോഗത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുള്ളത്. 3121 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമായും റിയാദ്, ജിദ്ദ, മക്ക എന്നീ പട്ടണങ്ങളിൽ നിന്നാണ്. റിയാദിൽ 900 പേർക്കും ജിദ്ദയിൽ 572 പേർക്കും മക്കയിൽ 279 പേർക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1175 പേർ ഇന്ന് കോവിഡ് രോഗത്തിൽ നിന്നും സുഖം പ്രാപിച്ചു. ഇതോടുകൂടി 71791 പേരാണ് ആകെ കോവിഡ് രോഗത്തിൽ നിന്നും സുഖം പ്രാപിച്ചിട്ടുള്ളത്. 98869 പേർക്കാണ് ആകെ കോവിഡ് സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 26402 പേർ ചികിത്സയിലും നിരീക്ഷണത്തിലുമായി കഴിയുന്നു. അതിൽ 1484 പേരുടെ നില ഗുരുതരമാണ്. ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സൗദി അറേബ്യയിൽ മരണകാരണം വർദ്ധിക്കുന്നത് എന്നാണ് പൊതുവെ അനുമാനിക്കുന്നത്. മെഡിക്കൽ സഹായവുമായി 300 വരുന്ന ക്യൂബൻ മെഡിക്കൽ സംഘം കുവൈറ്റിലെത്തി. രാജ്യത്ത് രോഗം ബാധിച്ചിരുന്ന ഒരു മലയാളി യുവതിക്ക് ജീവൻ നഷ്ടമായി. ഇന്ന് 10 പേർ കൂടി മരണപ്പെട്ടതോടെ മരണസംഖ്യ 254 ആയി ഉയർന്നു. അതേസമയം ഇന്നും 1000-ൽ അധികം പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. കുവൈറ്റിൽ ക്യൂബയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് നമുക്ക് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ലോകത്ത് തന്നെ ഏറെ മാധ്യമശ്രദ്ധയും അല്ലെങ്കിൽ ലോകശ്രദ്ധയും പിടിച്ചുപറ്റിയിട്ടുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഉള്ള മെഡിക്കൽ സംഘത്തിന് ഹൃദ്യമായ വരവേൽപ്പാണ് കുവൈത്ത് അധികൃതർ നൽകിയിരിക്കുന്നത്. 96 ഡോക്ടർമാർ, 198 നഴ്സുമാർ, വിദഗ്ധരടങ്ങിയിട്ടുള്ള സംഘമാണ് കുവൈത്തിൽ എത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം 36 പേരടങ്ങുന്ന മറ്റൊരു സംഘവും കൂടി കുവൈത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുവൈത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഏറെ സജീവതയും ഊർജവും നൽകുന്ന ഒരു സാന്നിധ്യം തന്നെയായിരിക്കും ക്യൂബയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തിൻ്റേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധ സംഘവും കുവൈത്തിലെ ആരോഗ്യ പ്രവർത്തകരുമായി ചേർന്ന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മറ്റും നേതൃത്വം നൽകിയിരുന്നു എന്നുകൂടി നമ്മൾ ഈ വേളയിൽ സ്മരിക്കേണ്ടതുണ്ട്. മറ്റത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് 10 മരണങ്ങളാണ് കുവൈത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു മലയാളി യുവതിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. കൊല്ലം പറവൂർ കർമ്മണ്ടൽ സ്വദേശി കല്ലും കുന്നു വീട്ടിൽ ഉഷ മുരുകനാണ് മരണപ്പെട്ടിരിക്കുന്ന മലയാളി യുവതി. ഇവർ കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. ഇതോടുകൂടി രാജ്യത്തെ ആകെ മരണപ്പെടുന്നവരുടെ സംഖ്യ 254 ആയി ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രോഗമുക്തി നേടുന്ന ആളുകളിൽ വലിയ വർധനവുണ്ട്. 1005 പേർക്ക് ഇന്ന് മാത്രം രോഗഭേദമായിട്ടുണ്ട്. 19282 രോഗം ഭേദമായവരുടെ എണ്ണം മാറിയിട്ടുണ്ട്. ഇന്ന് ചെറിയ സംഖ്യ മാത്രമാണ് ഇന്ന് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്, 487. ഇതോടുകൂടി 31131 ആകെ രോഗബാധിതരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യക്കാരായ ആളുകൾ, രോഗം സ്ഥിരീകരിക്കപ്പെട്ട ഇന്ത്യക്കാരുടെ ആകെ എണ്ണം 9125 ഉയർന്നിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇന്ന് നമുക്ക് കുവൈത്തിൽ നിന്നും പങ്കുവെക്കാൻ കഴിയുന്നത്. സൗദിയിൽ നിന്നുള്ള വന്ദേ ഭാരത് മിഷൻ വിമാന സർവീസുകൾക്ക് നിരക്കിരട്ടിയാക്കി വർദ്ധിപ്പിച്ച് എയർ ഇന്ത്യ. ആദ്യഘട്ടത്തിൽ 905 റിയാൽ ഈടാക്കിയിരുന്നിടത്ത് കൊച്ചിയിലേക്ക് 1703 കണ്ണൂരിലേക്ക് 1733 റിയാലുമാണ് ഇപ്പോൾ ഈടാക്കുന്നത്. ദമാം ബ്യൂറോയുടെ റിപ്പോർട്ട്. സൗദിയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ജൂൺ 10 മുതൽ 16 വരെ 20 വിമാനങ്ങളാണ് എംബസി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്.
ഈ ഫ്ലൈറ്റുകൾക്കാണ് വന്ദേഭാരതിൻ്റെ ആദ്യഘട്ടത്തേക്കാൾ ഇരട്ടി ചാർജ് എയർ ഇന്ത്യ യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. മാത്രമല്ല ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതിനും എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് യാത്രക്കാർ നേരിടുന്നത്. എയർ ഇന്ത്യ ഓഫീസിന് മുന്നിലാണ് നിൽക്കുന്നത്. വന്ദേഭാരത് മിഷന്റെ ഭാഗമായി കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ടിക്കറ്റ് വാങ്ങാൻ എത്തിയ ആൾക്കാരാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നത്. എംബസിയിൽ നിന്ന് ഇന്നലെ പലർക്കും വിളികൾ വന്നിരുന്നു. രാവിലെ 9 മണി മുതൽ ടിക്കറ്റ് വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിരുന്നത്. 1733 റിയാലാണ് കണ്ണൂർക്ക് ഇപ്പോൾ ദമാമെന്നുള്ള ടിക്കറ്റ് ഫെയറായിയുടെ ചാർജ് ചെയ്യുന്നത്. ഇവിടെ വന്നിരുന്ന മുഴുവൻ ആൾക്കാരിൽ പലരും വളരെ ദൂരങ്ങളിൽ നിന്ന് സഞ്ചരിച്ചെത്തിയവരാണ്. ഇവരോട് എംബസി അധികൃതർ പറഞ്ഞതനുസരിച്ച് എയർ ഇന്ത്യ ഓഫീസ് ടിക്കറ്റ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ പൈസ അടച്ചതിന് ശേഷം പുറത്ത് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരു റെസീറ്റോ ടിക്കറ്റിൻ്റെ കോപ്പിയോ ഒന്നും കൊടുക്കാതെ ടിക്കറ്റ് പ്രോസസ്സ് ചെയ്യും എന്നറിയിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുകയാണ് ഈ ആൾക്കാരൊക്കെ. യാതൊരുവിധ സമീപനങ്ങളും നടത്താതെ ടിക്കറ്റും കൊടുക്കാതെ റെസീപ്റ്റ് വാങ്ങി പൈസയുടെ റെസീപ്റ്റ് പോലും കൊടുക്കാതെയാണ് ഇവരെ വെളിയിൽ നിർത്തിയിരുന്നത്. പലരും ഇവിടെ നിന്ന് വെയിൽ കൊണ്ട് ക്ഷീണിതരായി വീടുകളിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ എയർ ഇന്ത്യ ഓഫീസ് അധികൃതർ പറയുന്നത് 3 മണിക്ക് വന്നാൽ ടിക്കറ്റ് തരാമെന്നാണ്. അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് സാഹചര്യത്തെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ടും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന പ്രവാസികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എയർ ഇന്ത്യയുടെ പുതിയ ടിക്കറ്റ് നിരക്ക്. ഈ വർധനവിനെതിരെ പ്രവാസലോകത്തെ സന്നദ്ധ സംഘടനകൾ പ്രതിഷേധം അറിയിച്ചു. ഇവിടെ മാസങ്ങളായി ജോലിയില്ലാതെ റൂമിൽ കഴിയുന്ന, അതുപോലെ തന്നെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭീമമായ ടിക്കറ്റ് ചാർജ് വർധനവ് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിലുള്ള ശക്തമായ പ്രതിഷേധം നവോദയ സാംസ്കാരിക വേദി ഈസ്റ്റേൺ പോയിന്റ്സ് അറിയിക്കുകയാണ്. വിദേശത്ത് നിന്നും വരുന്ന പ്രവാസികൾക്ക് ഇനി മുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഉണ്ടാകില്ല. പകരം 14 ദിവസം കർശന ഹോം ക്വാറന്റൈനിൽ കഴിയണം. നിരീക്ഷണത്തിന് ശേഷവും വീടുകളിലുള്ളവർ കർശന ജാഗ്രത പുലർത്തണം. കോവിഡുമായി ബന്ധപ്പെട്ട പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് 14 ദിവസത്തെ ക്വാറന്റൈനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെ 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനാണ് ഒഴിവാക്കിയത്. രോഗലക്ഷണമുള്ളവർക്കും ഇത് ബാധകമാണ്. വിദേശത്തു നിന്ന് വരുന്നവർ 14 ദിവസത്തെ ക്വാറന്റൈൻ കാലയളവ് കഴിഞ്ഞാലും ജാഗ്രത പുലർത്തണം. പിന്നീടുള്ള 14 ദിവസങ്ങളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങാൻ പാടില്ല. വീടുകളിൽ ക്വാറന്റൈനിലുള്ളവരെ നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിയുണ്ടാകും. ക്വാറന്റൈൻ സൗകര്യമില്ലാത്തവർക്ക് സർക്കാർ ക്വാറന്റൈൻ സൗകര്യമൊരുക്കും. വീടുകളിലെ സൗകര്യങ്ങൾ വാർഡുതല സമിതി പരിശോധിക്കും. രോഗികളുമായി നേരിട്ട് സമ്പർക്കമുള്ളവരും 14 ദിവസം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയണം. ഈ കാലയളവിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരമുള്ള 4ാം ഘട്ട വിമാന സർവീസുകളുടെ പട്ടിക പുറത്തിറക്കി. ഈ മാസം 9 മുതൽ 23 വരെ UAE നിന്ന് കേരളത്തിലേക്ക് 9 വിമാനങ്ങൾ മാത്രമാണ് പറക്കുക. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും UAE നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ബഹ്റൈൻ പ്രതിഭ നടത്തിവരുന്ന ഭക്ഷ്യദാന കിറ്റ് വിതരണത്തിന് സഹായവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ബഹ്റൈൻ ക്യാപിറ്റൽ ഗവർണറേറ്റ്. പ്രതിഭ ആസ്ഥാനം സന്ദർശിച്ച ഗവർണറേറ്റ് പ്രതിനിധികൾ തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ പ്രതിഭയുമായി കൈകോർത്ത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികൾക്കായി ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഹ്റൈൻ പ്രതിഭ. ക്യാപിറ്റൽ ഗവർണർ ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭക്ഷ്യധാന്യ കിറ്റ് വിതരണത്തിന്റെ ഭാഗമാകുക കൂടിയാണ് ഇപ്പോൾ ബഹ്റൈൻ പ്രതിഭ. ക്യാപിറ്റൽ ഗവർണറേറ്റ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് മേധാവി യൂസുഫ് യാക്കൂബ് ലോറി പ്രതിഭ ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണത്തിന് തുടക്കം കുറിച്ചത്. വൺ ബഹ്റൈൻ ഹോസ്പിറ്റാലിറ്റി ജനറൽ മാനേജറും ഗവർണറേറ്റ് ചാരിറ്റി കോർഡിനേറ്ററുമായ ആന്റണി പൗലോസ് കുന്നമ്പുഴയും സംബന്ധിച്ചു. കൈരളി TV ബഹ്റൈനുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാപിറ്റൽ ഗവർണറേറ്റും ബഹ്റൈൻ പ്രതിഭയും ഇത്തരമൊരു ഉദ്യമത്തിൽ കൈകോർക്കുന്നത്. ക്യാപിറ്റൽ ഗവർണറേറ്റിൻ്റെ പ്രതിനിധികൾ ഇന്ന് പ്രതിഭയുടെ ആസ്ഥാനം സന്ദർശിക്കുകയുണ്ടായി. പ്രതിഭ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നേരിൽ കാണുകയും ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും പ്രതിഭയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും ക്യാപിറ്റൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ക്യാപിറ്റൽ ഗവർണറേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത് തന്നെ. തുടർന്ന് ഭാവിയിലും ബഹ്റൈൻ പ്രതിഭയുടെ വിവിധ മേഖലകളിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമെന്ന് ഗവർണറേറ്റ് പ്രതിനിധികൾ പറഞ്ഞു. അനിൽ തിരൂർ, കൈരളി ന്യൂസ്, ബഹ്റൈൻ.
കോവിഡ് പശ്ചാത്തലത്തിൽ ബഹ്റൈൻ കേരളീയ സമാജം ഒരുക്കിയ 4 ചാർട്ടേഡ് വിമാനങ്ങളും പുറപ്പെട്ടു. 594 യാത്രക്കാരുമായാണ് ഈ വിമാനങ്ങൾ നാടണഞ്ഞത്. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ശ്രമഫലമായി ഒരുങ്ങിയ 4 ചാർട്ടേഡ് വിമാനങ്ങളിൽ ആദ്യത്തെ 2 വിമാനങ്ങൾ ഇന്നലെ 169 വീതം യാത്രക്കാരുമായി കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരുന്നു. 2 ഗൾഫ് എയർ വിമാനങ്ങളാണ് ഇന്നലെ നാട്ടിലേക്ക് പറന്നത്. ഇന്ന് 177 വീതം യാത്രക്കാരുമായി 2 വിമാനങ്ങൾ കൂടി കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും പുറപ്പെടുകയുണ്ടായി. ജോലി നഷ്ടപ്പെട്ടവരും ഗർഭിണികളും പ്രായമായവരും ഒക്കെയാണ് ഈ വിമാനങ്ങളിൽ നാട്ടിലേക്ക് തിരിച്ചതെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള പറഞ്ഞു. കൈരളി ന്യൂസ്, ബഹ്റൈൻ. ഖത്തറിലെ 30 വയസ്സിന് താഴെയുള്ള എല്ലാ യുവാക്കളും കൃത്യമായി കോവിഡ് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം. 90%ത്തിലധികം പൗരന്മാർക്കും വിദേശികൾക്കും രോഗം ബാധിച്ചിട്ടില്ലെന്നും എങ്കിലും രോഗബാധയിൽ നിന്നും രക്ഷ നേടാനായി അതീവ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ്. വന്ദേഭാരത് ദൗത്യത്തിൻ്റെ 4 ഘട്ടത്തിൽ ഒമാനിൽ നിന്നും കേരളത്തിലേക്ക് 8 വിമാനങ്ങളുണ്ടാകും. കേരളത്തിലേക്കടക്കം 14 സർവീസുകളാണുള്ളത്. ജൂൺ 9 മുതൽ 23 വരെയുള്ള സർവീസുകളാണ് പ്രഖ്യാപിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ദുബായിലെ പൊതുഗതാഗതങ്ങളിൽ യാത്രക്കാരെ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ തുടരുമെന്ന് RTA അധികൃതർ. കോവിഡ് വ്യാപനം പ്രതിരോധിച്ചുകൊണ്ടുള്ള പൊതുഗതാഗത സർവീസും സുരക്ഷാ ക്രമീകരണങ്ങളും തുടരും. യാത്രക്കാർക്കിടയിൽ സാമൂഹിക അകലം കാര്യക്ഷമമാക്കുക എന്നത് വെല്ലുവിളിയാണെങ്കിൽ ഇത് നിർബന്ധമായും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും അധികൃതർ അറിയിച്ചു. യാത്രക്കാർ ദീർഘസമയം കാത്തിരിക്കുന്നത് ഒഴിവാക്കാൻ കൂടുതൽ സർവീസുകൾ നടത്താനും RTA തീരുമാനിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ 64,884 പ്രവാസികൾ ഇന്ത്യയിൽ തിരിച്ചെത്തിയതായി കണക്കുകൾ. വന്ദേഭാരത് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വിമാന സർവീസുകളിലാണ് ഇത്രയും പേർ മടങ്ങിയെത്തിയത്. എന്നാൽ നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ എംബസികളിൽ രജിസ്റ്റർ ചെയ്തവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും വിദേശങ്ങളിൽ തന്നെയാണ്. കോവിഡ് പ്രതിരോധത്തിനായി കുവൈത്തിലേക്ക് ക്യൂബയിൽ നിന്ന് പ്രത്യേക മെഡിക്കൽ സംഘമെത്തി. ഡോക്ടർമാരും സപ്പോർട്ടിംഗ് സ്റ്റാഫും അടങ്ങുന്ന 298 പേർ വരുന്ന സംഘം കുവൈറ്റ് സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് എത്തിയത്. നേരത്തെ കോവിഡ് പടർന്നു പിടിച്ച ഇറ്റലിയിൽ ക്യൂബൻ മെഡിക്കൽ സംഘത്തിൻ്റെ സേവനം അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ചാർട്ടർ ചെയ്യുന്ന വിമാനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം പ്രസിഡന്റ് EP ജോൺസൺ നിർവഹിച്ചു. ആദ്യഘട്ടമായി 5 ഫ്ലൈറ്റുകൾ ആണ് അനുമതി കിട്ടിയിട്ടുള്ളത്. കൂടുതൽ ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അബ്ദുള്ള മുല്ലച്ചേരി, ആക്ടിംഗ് ട്രഷറർ ഷാജി ജോൺ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം, സെക്രട്ടറി ശ്രീനാഥ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മുന്നണി കോർഡിനേഷൻ ചെയർമാൻ നിസാർ തളങ്കര, കൺവീനർ ഷിബു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റിനായി ആരും ഇന്ത്യൻ കോൺസുലേറ്റ് ആസ്ഥാനത്ത് നേരിട്ട് വരരുതെന്ന് സമീപിക്കരുതെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺസുലേറ്റിന് മുന്നിൽ തൊഴിലാളികളടക്കം 100 പേർ ഈ ആവശ്യവുമായി എത്തിയ സാഹചര്യത്തിലാണ് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഇക്കാര്യം അറിയിച്ചത്. നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ് വേണ്ടത്. അർഹരായവർക്ക് മുൻഗണനാക്രമത്തിൽ ടിക്കറ്റ് അനുവദിക്കുമെന്ന് ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ അറിയിച്ചു. ബഹ്റൈനിൽ കോവിഡ് ബാധയെ തുടർന്ന് മലയാളി മരണപ്പെട്ടു. പത്തനംതിട്ട കോഴഞ്ചേരി നെല്ലിക്കാല ചെമ്പത്തിനാൽ വീട്ടിൽ നൈനാൻ സിമാമനാണ് ഇന്ന് കോവിഡ് ബാധയെ തുടർന്ന് മരണപ്പെട്ടത്. ബഹ്റൈനിൽ കോവിഡ് ബാധയെ തുടർന്ന് മരണമടഞ്ഞ ആദ്യ മലയാളി കൂടിയാണ് അദ്ദേഹം.